ഉമ്മൻചാണ്ടി. ആ പേരു തന്നെ ധാരാളം. ഒരു പക്ഷെ കുട്ടികളും വലിയവരും പേര് ചൊല്ലി വിളിച്ച ഒരേ ഒരു നേതാവ് ഉമ്മൻചാണ്ടി. കേരള ജനതയുടെ ഹൃദയത്തിൽ ഇത്രയേറെ ആർദ്രമായി കൊത്തിയിട്ട മറ്റൊരു പേര് കാണില്ല. അക്കാര്യത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോലും അഭിപ്രായ വ്യത്യാസവും കാണില്ല. കല്ലേറുകളെയും കൂരമ്പുകളെയും മുൾക്കിരീടമാക്കിയ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഈ മണ്ണിൽ ഉണ്ടാകില്ല. നീചമായ ആക്രമണത്തിനു മുന്നിലും പതറാതെ പുഞ്ചിരിയോടെ ആ മനുഷ്യൻ നിന്നു. ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ. ഈ നാടിന്റെ വികസനത്തിന്റെ പൊതുചരിത്രം സമാനതകളില്ലാതെ എഴുതി ചേർത്ത വികസന നായകൻ. കൊച്ചി മെട്രോ, സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം, വല്ലാർപാടം വിഴിഞ്ഞം പദ്ധതികൾ, ശ്രുതി തരംഗം, 12 മെഡിക്കൽ കോളേജുകൾ, 30 വില്ലേജുകൾ, ജനസമ്പർക്ക പരിപാടി, അങ്ങനെ നീളുന്നു. ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണം കൊണ്ട് നിലവിൽ വരികയും പ്രാവർത്തികമാവുകയും ചെയ്തതല്ലാത്തതൊന്നും സമീപകാല കേരള ചരിത്രം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ ഇല്ലായ്മ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർക്കാനെന്ന് രാഷ്ട്രീയ എതിരാളികൾ തിരിച്ചറിഞ്ഞത്. അതിനവർ സ്വീകരിച്ച മാർഗം ഹീനവും മൃഗീയവുമായിരുന്നു. തെരുവുകളിലും സോഷ്യൽ മീഡിയയിലും പുലബന്ധമില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് വേട്ടയാടിയപ്പോഴും ആ മനുഷ്യൻ അതിനെയെല്ലാം പുഞ്ചിരി കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രം നേരിട്ടു. എല്ലാം ദൈവത്തിലും ജനങ്ങളിലും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോയി. കാലം പോലും മാപ്പ് നൽകാത്ത പാതകങ്ങൾ ചെയ്തു കൂട്ടിയവരോടും ആ മനുഷ്യൻ പരിഭവം കാണിച്ചിട്ടില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടി. നൂറ്റാണ്ടുകൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് ഉമ്മൻചാണ്ടി എന്ന പൊതുപ്രവർത്തകൻ. നമ്മളൊക്കെ സ്വസ്ഥതയും ഏകാന്തതയും എപ്പോഴുമെങ്കിലും കൊതിക്കും. എന്നാൽ ആൾക്കൂട്ടമില്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് ജീവശ്വാസമില്ലാത്ത പോലെയായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ച ആ മഹാവൃക്ഷം വിടവാങ്ങുമ്പോൾ അനാഥമാകുന്നത് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല, ഈ കേരള മണ്ണിലെ പാവങ്ങളും സാധാരണക്കാരുമായ ഒരു വലിയ വിഭാഗം ജനത കൂടിയാണ്. അത് ഇന്ന് കേരളം തിരിച്ചറിയുന്നു. ആ ജനനായകന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി.